ആലപ്പുഴ ചേർത്തലയിൽ 5 വയസ്സുകാരിയെ 85 വയസ്സുകാരൻ പീഡിപ്പിച്ച കേസിൽ കുഞ്ഞിന്റെ അമ്മയെ അവഹേളിച്ച് ചേർത്തല സിഐ. കേസ് നൽകുന്നത് വിലപേശൽ തന്ത്രമാണോ എന്ന് ചോദിച്ചാണ് സിഐ വിനോദ് അമ്മയെ അപമാനിച്ചത്. 5 വയസ്സുള്ള കുഞ്ഞിനെ വിറ്റ് തിന്നേണ്ട ഗതികേടില്ലെന്ന് അമ്മ കണ്ണീരോടെ ന്യൂസ് 18 പറഞ്ഞു. അതേസമയം പോലീസിന്റെ സ്ത്രീവിരുദ്ധ നിലപാടിന് തെളിവാണ് സംഭവമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ന്യൂസ് 18 പ്രതികരിച്ചു. 22 ദിവസങ്ങൾക്ക് മുമ്പാണ് 5 വയസ്സുകാരിയായ തന്റെ കുഞ്ഞ് ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി ചേർത്തല പോലീസിനെ ഈ അമ്മ സമീപിക്കുന്നത്. എന്റെ ഫോണിനകത്ത് കുഞ്ഞിങ്ങനെ അവളുടെ തന്നെ വീഡിയോ എടുത്ത് വെക്കുകയായിരുന്നു. ഇങ്ങനെ ഉടുപ്പ് മാറ്റിയിട്ടുള്ള വീഡിയോ. ഞാൻ 5 വയസ്സുള്ള അവൾക്ക് അവളെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എങ്ങനെ അവൾ ഇതിങ്ങനെ എടുക്കാനുണ്ടായ, എന്ത് കാര്യം അവൾക്കുണ്ടായി എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. കുഞ്ഞിന്റെ പ്രവൃത്തിയിൽ അസ്വാഭാവികത തോന്നിയ അമ്മ, ടെയിലറിംഗ് പഠിക്കാനായിട്ട് 1000 കണക്കിന് രൂപ ചെലവാക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 40 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ടെയിലറിംഗ് കോഴ്സ് കാണൂ. നിങ്ങളുടെ സ്വന്തം ടെയിലറിംഗ് ബിസിനസ് ആരംഭിക്കൂ. അധ്യാപകർ മുഖാന്തരം ഇടപെട്ടപ്പോഴാണ് പീഡന വിവരം പുറത്തുവരുന്നത്. ടീച്ചർമാർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ അവള് ടീച്ചർമാരോടാണ് പറയുന്നത്, അപ്പൂപ്പന്റെ ഫോണിനകത്ത് ഇങ്ങനെ ഫോട്ടോ ചേച്ചിമാരുടെ ഉടുപ്പില്ലാത്ത പടമൊക്കെ കാണിക്കും, അതുപോലെ അപ്പൂപ്പൻ എന്റെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, അത് കണ്ടുകൊണ്ട് അതേപോലെ ഞാൻ എടുത്തതാണ് അമ്മയുടെ ഫോണിനകത്തും. അപ്പൂപ്പൻ മിഠായിയൊക്കെ വാങ്ങി തന്നിട്ട് അവളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ടീച്ചർമാരോട് അവള് പറയുന്നു. അമ്മൂമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ 86 വയസ്സുകാരനായിരുന്നു പ്രതി. പരാതി നൽകാനെത്തിയ അമ്മയോട് ക്രൂരമായിരുന്നു പോലീസിന്റെ ഇടപെടൽ. ഇതിന്റെ പേരിൽ ഇനി പുറത്ത് ബാർഗൈനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതൊന്നും അനുവദിച്ചു തരത്തില്ല എന്നൊക്കെ കൊണ്ട് എന്നോട് അവിടെ നിർത്തി കുറെ ചൂടായി. ചൂടായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എന്റെ 5 വയസ്സുള്ള കുഞ്ഞിനെ വിറ്റ് കാശുണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലാന്ന് പറഞ്ഞു. കേസെടുക്കാതിരിക്കാൻ ചേർത്തല പോലീസ് പരമാവധി ശ്രമിച്ചു. സ്കൂളിൽ കൗൺസിലിംഗിന് വിധേയമാക്കിയോ കുട്ടിയെ? അധ്യാപകരല്ല, ഈ കംപ്ലൈന്റ് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് കൗൺസിലിംഗ് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് മാത്രം തന്നിട്ട് വിടാനാണ്, കേസ് എടുക്കാണ്ട് കൗൺസിലിംഗ് മാത്രം തന്നിട്ട് വിടാനാണ് അവിടെ നിന്ന് നോക്കിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബാലാവകാശ കമ്മീഷനെ സമീപിച്ചെങ്കിലും സഹായം ലഭിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു. സംഭവം നടന്ന 22 ദിവസങ്ങൾ പിന്നിടുമ്പോഴും കുട്ടിയുമായി സംസാരിച്ച അധ്യാപകരുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ലൈംഗിക അതിക്രമത്തിന് വിധേയയായ പിഞ്ചു കുഞ്ഞിന്റെ അമ്മയ്ക്ക് നേരെയുണ്ടായ അവഹേളനം പോലീസിന്റെ സ്ത്രീവിരുദ്ധ നിലപാടിന്റെ തെളിവാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. ഇവിടെ ഇപ്പോ 5 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ വിക്ടിമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം കേസുകളിൽ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള തെളിവുകൾ സമാഹരിക്കാൻ പരാതി ആയിട്ട് ചെല്ലുന്ന ആരായി കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് കേൾക്കാൻ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഉണ്ടാവേണ്ടത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.